കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നൽകിക്കൊണ്ടാണ് അവരെ വിളിച്ചത് എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. എന്നാൽ കർത്താവിനോടൊത്ത് മുന്നോട്ടുള്ള പ്രയാണത്തിൽ പലപ്പോഴും അവരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടതും നമുക്ക് സുവിശേഷങ്ങളിൽ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട്. ഉദാഹരണമായി യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസർ മരിച്ചതിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ ഭാഗത്ത് ലാസർ ദീനമായി കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ടും കർത്താവ് പോകേണ്ട സ്ഥാനത്തേക്ക് പോകാതെ താൻ ആയിരുന്ന സ്ഥാനത്ത് തന്നെ താമസിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ മരണം കഴിഞ്ഞതിന് ശേഷം ദിവസങ്ങൾ കഴിഞ്ഞ് കർത്താവ് ബെഥാന്യയിലേക്ക് പോകുവാനായി തയ്യാറെടുക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായ ദിദിമോസ് തോമസ് ഇങ്ങനെയാണ് പ്രതികരിച്ചത്. 16-ാം വാക്യത്തിൽ അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞു. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം കർത്താവിനോടുള്ള ദേഷ്യം തീർക്കുവാനായി കാത്തിരിക്കുന്ന യഹൂദന്മാരുടെ അടുക്കലേക്കാണ് കടന്നു പോകേണ്ടത്. ലാസർ മരിച്ചതിനോടുള്ള ബന്ധത്തിൽ വലിയ പ്രശ്നങ്ങൾ അവിടെ നടക്കുവാൻ സാധ്യതയുണ്ട് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ കർത്താവിനോടൊപ്പം ആണെങ്കിലും പോലും മുന്നോട്ടു പോകുവാനായി അധൈര്യം കാണിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ കർത്താവിൻ്റെ പ്രതികരണം നമുക്ക് 15-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ. കർത്താവ് അവിടെ നടക്കുവാൻ പോകുന്നത് തന്നിലൂടെ വെളിപ്പെടുവാൻ പോകുന്ന ആ അത്ഭുതത്തെക്കുറിച്ച് വളരെ വ്യക്തമായി അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കർത്താവ് അവിടേക്ക് കടന്നു പോകുന്നത് ആ ഭാവി മേഖലയെ കർത്താവ് അഭിമുഖീകരിക്കുവാൻ പോകുന്നത് സന്തോഷത്തോടെയാണ്. തന്നിലൂടെ ഒരു അത്ഭുത പ്രവൃത്തി നടക്കുന്നു എന്നതല്ല കർത്താവിൻ്റെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം, മറിച്ച് ശിഷ്യന്മാർ കാണുവാൻ ഇടയാകുമല്ലോ, ശിഷ്യന്മാർ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നാം നമ്മുടെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഇല്ലാത്തവരാണ്. എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടുത്ത മേഖലകളിൽ സംഭവിക്കുവാൻ പോകുന്നത്, അടുത്ത നിമിഷങ്ങളിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്ന് നാം വിചാരിച്ച് ചിന്തിച്ച് ആകുലപ്പെടാറുണ്ട്. എന്നാൽ അനുഗ്രഹവാനായ കർത്താവിനോടൊപ്പമാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് എങ്കിൽ കർത്താവ് നമ്മുടെ ഭാവിയെ ഓർത്ത് സന്തോഷിക്കുന്നു എന്ന് ഈ വചനഭാഗത്ത് കാണുവാൻ കഴിയുന്നു. ചില അത്ഭുതങ്ങൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നു. ചരിത്രത്തെ മാറ്റിമറിക്കുന്ന, പ്രസിദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന ചില അത്ഭുതങ്ങൾ നമ്മുടെ സാന്നിധ്യത്തിലോ നമ്മുടെ ജീവിതത്തിലോ ഒക്കെ നടക്കുവാൻ പോകുന്നത് കൊണ്ട് ഇന്നത്തെ സാഹചര്യത്തെ നോക്കി അല്ല, മറിച്ച് നാളെ നടക്കുവാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവ് നമ്മുടെ ജീവിതത്തെ നോക്കി സന്തോഷിക്കുന്നു. നാം അതുകൊണ്ട് തന്നെ ആകുലപ്പെടേണ്ട ആവശ്യമില്ല. ഈ ദിവസത്തിൽ ഇന്ന് മരിച്ചതുപോലെ ആയിരിക്കുന്ന പല കാര്യങ്ങളും നാളെ അത്ഭുതങ്ങളായി മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുമ്പോൾ വലിയ വിശ്വാസത്തിൻ്റെ ഉടമകളായി മാറുവാൻ നാം പോകുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തോടൊപ്പം മുന്നോട്ട് നടക്കാം, ദൈവത്തിൽ വലിയ വിശ്വാസമുള്ളവരായിരിക്കാം. നമ്മെ തുടർന്നുള്ളതായ ദിവസങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ കാണിക്കുവാൻ പോകുന്നത് കൊണ്ട് തന്നെ ഭാവിയെ നോക്കി ആകുലപ്പെടാതെ ഭാവിയെ നോക്കി സന്തോഷത്തോടുകൂടെ വിശ്വാസ ജീവിതത്തിൽ യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ ഏവരെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.